الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اتقوا الله عباد الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ارايت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب റബ്ബിഷ്റഹ്ലി സുദിരി വയസ്സർലി എം ജി വഹലുൽ ഉഖദത്തുമിൽ ലിസാനി ഇഫ്ഖഹു ഖൗലി. മുഅ്മിനീങ്ങളായ സഹോദരന്മാരെ, സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ സന്മാർഗ സംഹിതയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത മാതൃകയും മുമ്പിൽ വെച്ചുകൊണ്ട് തികഞ്ഞ സൂക്ഷ്മതയോടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകണമെന്ന് ആദ്യമേ വസീയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അളവറ്റ ദയാപരനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ വഴിയിൽ മുത്തഖീങ്ങളായി പുലരാനുള്ള തൗഫീഖ് തന്ന് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ സന്തുലിതമാണ്. ഭൂമിയിൽ സന്തുലിത മനുഷ്യനെ സൃഷ്ടിക്കാനാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പരിശ്രമം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരം ബാധ്യതകളുണ്ട് അയാൾക്ക്. ഒന്നാമത്തേത് ഹുഖൂഖുല്ല, രണ്ടാമത്തേത് ഹുഖൂഖുൽ ഇബാദ്. ഹുഖൂഖുല്ല അള്ളാഹുവിൻ്റെ അവകാശങ്ങളാണ്, അഥവാ വിശ്വാസിക്ക് തൻ്റെ റബ്ബിനോടുള്ള ബാധ്യതകൾ. രണ്ടാമത്തേത് ഹുഖൂഖുൽ ഇബാദാണ്, അള്ളാഹുവിൻ്റെ അടിമകളുടെ അവകാശങ്ങൾ. വിശ്വാസി ദൈവദാസന്മാർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന ബാധ്യതകളാണ്. ഈ രണ്ട് തരം ബാധ്യതകളും സന്തുലിതമായി നിർവഹിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതം, അവൻ്റെ നിയോഗം, അവൻ്റെ ദൗത്യം സാർത്ഥകമാവുക. ഏതെങ്കിലും ഒന്നിനെ പരിഗണിക്കുകയും മറ്റേതിനെ അവഗണിക്കുകയും ചെയ്താൽ ഇസ്ലാമിക ദൃഷ്ടിയാ ആ ജീവിതം വികൃതമാകും. പ്രിയമുള്ളവരെ, സഹജീവിയായ മനുഷ്യന് അള്ളാഹുവിൻ്റെ ദീനിൽ വലിയ പരിഗണനയുണ്ട് എന്ന് നമ്മുടെ മനസാക്ഷിയിൽ ബോധ്യപ്പെടുവാൻ തീർച്ചയായും സാധിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ സഹജീവിയായ മനുഷ്യന്
വലിയ പരിഗണന നൽകപ്പെട്ടിട്ടുണ്ട് എന്ന്. അവനെ ഉൾക്കൊള്ളാനാണ് ദീനിൻ്റെ ആഹ്വാനം. സഹജീവിയായ എൻ്റെ സഹോദരനെ ഉൾക്കൊള്ളുവാൻ, എൻ്റെ മനസ്സിൽ അയാളെ അക്കോമഡേറ്റ് ചെയ്യുവാൻ, അയാളുടെ ജീവിതത്തെ ഉൾക്കൊള്ളുവാൻ എനിക്ക് സാധിക്കണം എന്നാണ്. മനുഷ്യൻ എന്ന നിലയിൽ സാധിക്കണം. ദീനുള്ള തക്വയുള്ള മനുഷ്യൻ എന്ന അർത്ഥത്തിലല്ല, കേവല മനുഷ്യൻ എന്ന നിലക്ക് തന്നെ തൻ്റെ സഹജീവിയെ ഉൾക്കൊള്ളുവാൻ മനുഷ്യന് സാധിക്കണം എന്നതാണ്. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആദരിച്ചിട്ടുണ്ട്. എല്ലാ മതജാതി ആശയ ആദർശങ്ങൾക്കും അപ്പുറം മനുഷ്യൻ എന്ന നിലക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ അംഗീകരിച്ചിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം, ആദം സന്താനങ്ങളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ആരാണ് ബനു ആദം? അതെത്ര വിശാലമായ ഒരു പ്രയോഗമാണ്. ആ ഗണത്തിൽ ആരെല്ലാം നീ ചെയ്യണം എന്നാണ് പ്രിയമുള്ളവരെ പറഞ്ഞു വന്നത്. പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഈ മനുഷ്യപ്പറ്റില്ലെങ്കിൽ മതമില്ല എന്നാണ്. ഈ മനുഷ്യപ്പറ്റില്ലെങ്കിൽ മതമില്ല എന്നാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആൻ 107-ാം അധ്യായം നമുക്കെല്ലാം മനഃപ്പാഠമുള്ള സൂറത്തുൽ മാഴൂൻ. അറഈസല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീമ വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. ഈ ആൾക്കൂട്ടത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ജനക്കൂട്ടത്തിൽ നിന്ന് ആരാണ് യഥാർത്ഥത്തിൽ മതനിഷേധി എന്ന് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. മതനിഷേധി അവനാണ് ഇവനാണ് എന്നൊന്നും പറയണ്ട, മതനിഷേധി ഇവനാകുന്നു. അറഈസല്ലദീ യുകദ്ദിബു ബിദ്ദീൻ അനാഥയെ കഴുത്തിന് പിടിച്ച് തള്ളുന്നവൻ, എന്ന് പറഞ്ഞ തള്ളീന്ന ആ വാക്കിൽ പോലും ഉണ്ടൊരു തള്ളൽ. അനാഥകളെ എന്ന് പറഞ്ഞാൽ ആലംബഹീനരായ മനുഷ്യരെ അവഗണിക്കുന്നവൻ, അവരെ ആട്ടുന്നവൻ, അഗതികളുടെ ആഹാരം, പാവപ്പെട്ടവന്റെ അന്നം മുടക്കുന്നവർ, അവർക്ക് ആഹാരം നൽകാൻ പ്രേരണ നൽകാത്തവർ, ഇവരാകുന്നു മതനിഷേധി. പരിശുദ്ധ ഖുർആൻ നേർക്ക് നേരെ പറയുകയാണ്. ഏഴായത്തുകളാണ് ആ സൂറത്തിലുള്ളത്. അതിൽ മൂന്നായത്ത് മക്കത്തും മൂന്നായത്ത് മദീനത്തും അവതരിച്ചു എന്ന് മുഫസ്സറുകൾ പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിന്റെ ദഅവത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മക്കയിലെ ആ ആദ്യകാലങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീൻ എന്താണ്, ശിർക്ക് എന്താണ്, കുഫർ എന്താണ്, ഹഖ് എന്താണ്, ബാത്തിൽ എന്താണെന്ന് വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ കാലഘട്ടത്തിൽ അവതരിച്ചു ആദ്യത്തെ മൂന്നായത്തുകൾ. അറഈസല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീം. പ്രിയമുള്ളവരെ ആലോചിക്കണം, ദീനിനെ നിഷേധിക്കുന്നവൻ എന്നാണ് പറഞ്ഞത്. ഒരു സംശയവും വേണ്ട. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ ദീൻ എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാം എന്നാണ് അർത്ഥം. അറഈസല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മറ്റുള്ളവരുടെ വിഷമങ്ങൾ, മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ വേദനകൾ, ഇത് നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുവാൻ കഴിയണം. അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവൻ കാണിക്കുന്നത് ഇസ്ലാമല്ല, കുഫറാണ് എന്ന് പോലും പരിശുദ്ധ ഖുർആൻ ഈ ഉമ്മത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള സൂറത്ത് യാസീൻ ഉണ്ടല്ലോ. ആ യാസീൻ സൂറത്തിലെ 47-ാമത്തെ വചനം, ഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാ ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനു അനുതഇമു മല്ലൗ യശാഉല്ലാഹു അതഅമ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലി മുബീൻ. എന്താണ് കുഫറിന്റെ നിലപാട്, എന്താണ് ഇസ്ലാമിന്റെ നിലപാട് എന്ന് പരിചയപ്പെടുത്തുകയാണ് റബ്ബ്. ഇദാ ഖീലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രദാനം ചെയ്ത ഈ വിഭവങ്ങളിൽ നിന്ന് പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കൂ എന്ന് പറയപ്പെട്ടാൽ അവരുടെ ചോദ്യം, അനുതഇമു മല്ലൗ യശാഉല്ലാഹു അതഅമ,
പടച്ചോൻ വിചാരിച്ചിരുന്നെങ്കിൽ അവർക്ക് കൊടുക്കുമായിരുന്നല്ലോ. അല്ല, അവരെ സമ്പന്നരാക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അല്ല കൊടുക്കുമായിരുന്നു. അവരെ പടച്ചവൻ ദരിദ്രരായി പടച്ചു, നമ്മളെ സമ്പന്നരായി പടച്ചു. അതുകൊണ്ട് അവരെ ഊട്ടേണ്ട ബാധ്യതയൊന്നും നമുക്കില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. അനുത്യമല്ലാഹു അത്തമ, അതല്ലാത്ത വർത്തമാനങ്ങൾ പറയണ്ട, അതൊക്കെ വഴികേടിലാകുന്നു എന്ന് മുതലാളിത്തത്തിന്റെ പ്രതികരണത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് സഹജീവിയായ സഹോദരന്റെ വിഷമങ്ങളെ, അവന്റെ ദുഃഖങ്ങളെ, അവന്റെ ആവശ്യങ്ങളെ, അവന്റെ ആവലാതികളെ, അതിനെ മനസ്സിൽ അക്കോമഡേറ്റ് ചെയ്യാൻ, ഉൾക്കൊള്ളുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ആ സമീപനം ഇസ്ലാമല്ല, മറിച്ച് കുഫറാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്തിനാണ് ഈ വിഷയം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ റമദാനിലാണ്, നോമ്പിലാണ്. നമ്മൾ നോമ്പുകാരനെടുക്കുന്ന നിലപാടുകൾ വളരെ പ്രധാനമാണ്. നോമ്പുകാരൻ ഈ നോമ്പിലൂടെ നൽകപ്പെടുന്ന പരിശീലനങ്ങൾ ഒരുപാടൊരുപാട് മാനങ്ങളുള്ള പരിശീലനങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മാനവ ബോധമാണ്, മാനവിക ബോധം. നോമ്പുകാരന്റെ മാനവിക ബോധം, ഇത് വളരെ പ്രധാനമാണ്. അയാൾ മനുഷ്യനെ തൊട്ടറിയാൻ ശ്രമിക്കുകയാണ്. നോമ്പെടുക്കുന്ന ഒരു വിശ്വാസി തന്റെ സഹജീവിയായ സഹോദരനെ, ഒരു മനുഷ്യനെ, മനുഷ്യന്റെ ജീവിതത്തെ തൊട്ടറിയാൻ ശ്രമിക്കുകയാണ്. ഒരാളെ അറിയാനുള്ള മാർഗം എന്ന് പറയുന്നത് അയാളുടെ നിസ്സഹായതകളെ അറിയുക എന്നതാണ്. മനുഷ്യൻ അനുഭവിക്കുന്ന നിസ്സഹായതകളെ അറിയുക. ആ നിസ്സഹായതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിശപ്പാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു നിസ്സഹായത, ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം വിശപ്പാണ്. വിശക്കുന്ന മനുഷ്യനെ അറിയുക എന്നത് വളരെ പ്രധാനമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഐക്യരാഷ്ട്ര സംഘടന പുറത്തിറക്കിയ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ പറയും, 2 കോടി മനുഷ്യർ വിശന്നു വലഞ്ഞ് മരിക്കാറായ നിലയിലാണ് ലോകത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2 കോടി മനുഷ്യർ, കോടിക്കണക്കായ മനുഷ്യർ തിന്നാനൊന്നുമില്ലാതെ വിശന്നു വലഞ്ഞ് മരിച്ചു വീഴാറായ സ്ഥിതിയിലാകുന്നു ലോകത്ത് എന്ന് ആധികാരികമായ പഠനങ്ങൾ പറയുന്നു. ഈ വിശപ്പിനെ തൊട്ടറിയാൻ, ആ വിശപ്പിലൂടെ, നിസ്സഹായതകളിലൂടെ മനുഷ്യനെ, സഹജീവിയെ തിരിച്ചറിയാൻ പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുകയാണ്. നോമ്പുകാരൻ അതിന്റെ പരിശീലനത്തിലാണ്. പലതരം ആഹാരപദാർത്ഥങ്ങൾ, ഒരുപാട് തരത്തിലുള്ള പാചകങ്ങൾ, ആ ഓരോ ആഹാരവും രുചിച്ചുകൊണ്ടിരുന്ന വിശ്വാസിയായ മനുഷ്യൻ ആഹാരങ്ങളെല്ലാം മാറ്റിവെച്ചപ്പോൾ പട്ടിണിയുടെ രുചി എന്താണ് എന്ന് അറിയുകയാണ്. പട്ടിണിയായ രുചിച്ചു നോക്കുകയാണ്. അതിലൂടെ പാവപ്പെട്ടവനെ അറിയുകയാണ്. പാവപ്പെട്ട മനുഷ്യന്റെ സങ്കടങ്ങളെ അയാൾ രുചിച്ചെടുക്കുകയാണ്. ലോകമെമ്പാടുമുള്ള പാവങ്ങളോട് അയാൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അയാളുടെ ജീവിതം അവരുടെ ജീവിതം, അയാളുടെ ജീവിതമായി മാറുകയാണ്. അവരനുഭവിക്കുന്ന കണ്ണീര് അയാളുടെ സ്വന്തം കണ്ണീരായി മാറുകയാണ് ഈ പരിശീലനത്തിലൂടെ. പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നത് അയാളുടെ ഒരു വലിയ ചിന്തയായി, അയാളെ അലട്ടുന്ന ഒരു പ്രശ്നമായി, അയാളുടെ ഉറക്കം കെടുത്തുന്ന ഒരു വിഷയമായി മാറുകയാണ്. കാരണം ആ വിഷയത്തിൽ നിസ്സംഗത പാലിക്കുക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യൻ, പ്രയാസപ്പെടുന്ന ഒരു സഹജീവി, അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കാത്ത ഒരു വലിയ സമൂഹം, പ്രിയമുള്ളവരെ ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. കണക്കുകളും കാര്യങ്ങളും ദൃശ്യങ്ങളും ഒക്കെ നിരന്തരം നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നവരാണ്. നിസ്സംഗത പാലിക്കാൻ സാധ്യമല്ലാത്ത വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇരിക്കുമ്പോ ആ സദസ്സിലേക്ക് ഒരു സംഘം ആളുകൾ, മുലർ ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കടന്നു വരികയാണ്. അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായി വസ്ത്രം ധരിക്കാനുള്ള പണമില്ലാത്തത് കൊണ്ട് അർദ്ധവസ്ത്രം ധരിച്ച് കടന്നു വന്ന മുലർ ഗോത്രത്തിലെ സാധുക്കളായ, ഫുഖറാഹുകളായ, മിസ്കീൻമാരായ ഒരു സംഘം. ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നു. ജരീർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുകയാണ്. ആ വരവ് കണ്ടപ്പോ ഫതമഅറ വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫതമഅറ വജ്ഹു റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖഭാവം മാറിപ്പോയി.
പ്രവാചകന്റെ മുഖം വിവരണമാവുകയാണ്. കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ കണ്ണീര് കാണുമ്പോൾ നിസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, സക്കാത്തിലൂടെ, ഹജ്ജിലൂടെ, ഉംറയിലൂടെ സ്ഫുടഭാഗം ചെയ്തെടുത്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സംഗമായി നോക്കാൻ അയാൾക്ക് സാധ്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഫതമഅറവജുഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ഈ ദൃശ്യം കണ്ടപ്പോ പ്രവാചകന്റെ മുഖഭാവം മാറുകയാണ്. റസൂലുള്ളാഹി ഓടി വീട്ടിലേക്ക് പോയി, ഭാര്യമാരോട് ചോദിക്കുന്നു, ഉടനെ തിരിച്ചു വരുന്നു. എന്തെങ്കിലും കൊടുക്കാൻ തന്റെ കൈവശമുണ്ടോ എന്നാണ് പ്രവാചകന്റെ ആദ്യത്തെ പരിശോധന. രണ്ടാമതാണ് ആളുകളോട് പറയാം, ഒന്നാമത് എന്റെ പോക്കറ്റിലേക്ക് നോക്ക്, ഇയാളെ സഹായിക്കാൻ എന്റെ കയ്യിൽ എന്തുണ്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ഓടി, പെട്ടെന്ന് പുറത്തിറങ്ങി വന്നു, ബിലാലിനോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ബാങ്ക് കൊടുത്തു, നിസ്കരിച്ചു. റസൂലുള്ള മിമ്പറിൽ കയറി സംസാരിക്കുകയാണ്. പ്രിയമുള്ളവരെ ചിന്തിക്കണം, സഹജീവികളായ സഹോദരങ്ങൾ, ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ ഞാൻ നല്ല വീട്ടിൽ ഉറങ്ങുന്നു, എന്റെ സഹജീവികളായ സഹോദരങ്ങൾ വീടില്ലാത്തവരായി കഴിയുന്നു, തെരുവുതോറും അലയുന്നു, കടക്കിണിയിൽ കുടുങ്ങുന്നു, സ്വസ്ഥമായി തുറങ്ങുമ്പോ ഒരൽപ്പം നിന്റെ മനസ്സിനെ ഇത് അലോസരപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് വിഷയം. ഇത് നിന്റെ നോമ്പിന്റെ തേട്ടമാണ്, നിന്റെ ഇബാദത്തുകളുടെ തേട്ടമാണ്. അത്തരം ഒരു അലോസരപ്പെടുത്തൽ അനുഭവിക്കുന്നുണ്ടോ എന്നത്. പ്രവാചകന്റെ മുഖഭാവം മാറി, റസൂലുള്ള മിമ്പറിൽ കയറി നിന്ന് സംസാരിക്കുകയാണ്. അവിടെ നിന്ന് ആഹ്വാനം ചെയ്ത തസദ്ദഖ റജുൽ, എന്തുമാത്രം എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എന്താണ് നൽകാനുള്ളത്, അത് ഇപ്പൊ നൽകണം. മിൻ ദീനാരിഹി മിൻ ദിർഹമിഹി വ മിൻ സൗബിഹി മിൻ സായി ബുരിഹി മിൻ സായി തംരിഹി. റസൂലുള്ള പറയുകയാണ്, ജരീർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഇത് നമുക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നു, പ്രവാചകന്റെ പ്രസംഗം അങ്ങനെ പുരോഗമിച്ചു, ഒരാൾക്ക് സ്വർണമാണ് നൽകാൻ കഴിയുന്നതെങ്കിൽ സ്വർണം നൽകണം, വെള്ളിയാണ് ദിർഹമാണ് നൽകാൻ കഴിയുന്നതെങ്കിൽ അത് നൽകണം, മിൻ സൗബിഹി വസ്ത്രമാണ് നൽകാൻ കഴിയുന്നതെങ്കിൽ വസ്ത്രം നൽകണം, മിൻ സായ് ബുരിഹി ഗോതമ്പിൽ നിന്നൊരു സായ നൽകാൻ കഴിയുമെങ്കിൽ ഗോതമ്പിൽ നിന്നൊരു സായ നൽകാൻ കഴിയുമെങ്കിൽ അത് കൊണ്ടുവരണം, മിൻ സായ് തംരിഹി ഒരു സായ കാരക്കയാണ് കൊണ്ടുവരാൻ കഴിയുന്നതെങ്കിൽ അത് കൊണ്ടുവരണം. നിവേദകൻ പറയുകയാണ്, ഹത്താ ഖാല വലൗ വലൗ ബിശിക്കി തംറത്തിൻ, ഒരു ഒരു കാരക്കയുടെ ചീന്ത്. വെറുതെ ഇരിക്കാൻ സാധ്യമല്ല, എന്റെ കയ്യിലില്ലല്ലോ പടച്ചോനെ, ഞാൻ പാവപ്പെട്ടവനാണല്ലോ എന്ന് ചിന്തിച്ചിരിക്കാനും പറ്റൂല. എന്റെ കയ്യിൽ ഒരു കാരക്കയുടെ ചീന്താനുള്ളത് ഒലവു വിശിക്കി തമ്ര, ആ ഒരു ചീന്ത് കാരക്കയുമായി നീ മുന്നോട്ട് വരണം. നിസ്സംഗത പാലിക്കാൻ സാധ്യമല്ല. സഹജീവി വിഷമിക്കുമ്പോൾ പിന്നെയല്ലേ അയാളുടെ വിഷമത്തിൽ ചിരിക്കുക, സന്തോഷിക്കുക. പ്രിയമുള്ളവരെ ആലോചിക്കണം, റസൂലുള്ള ആഹ്വാനം ചെയ്യുകയാണ്. ചരിത്രം രേഖപ്പെടുത്തി, ഫജാ റജുലുൻ മിനൽ അൻസാർ ബിസുറ, അൻസാരിയായ ഒരു സഹാബി ഒരു സുറത്തുമായിട്ട്, ഒരു സഞ്ചിയുമായിട്ട്, ഒരു ചാക്കുമായി വരികയാണ്. അയാളുടെ ചാക്കിൽ നിറയെ വെള്ളി നാണയങ്ങളായിരുന്നു എന്ന് പറയുന്നു, പൊക്കാൻ കഴിയുന്നില്ല. അയാൾ വളരെ പണിപ്പെട്ട് കൊണ്ടുവരികയാണ് റസൂലിന്റെ പള്ളിയിലേക്ക്. ഇത് കണ്ടപ്പോൾ പ്രിയമുള്ളവരെ ചരിത്രം രേഖപ്പെടുത്തുകയാണ്, സുമ്മത്ത താബ അന്നാസു ഹത്താ റഅയ്തു കൂമൈനി മിൻ താമിൻ വസിയാബ്. ഇത് പറയുന്ന സഹാബി, റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുന്നു, കൂമൈൻ രണ്ട് കൂമ്പാരങ്ങൾ, ആഹാരത്തിന്റെയും വസ്ത്രത്തിന്റെയും രണ്ട് കൂമ്പാരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ കാണുകയാണ്. കാരണം ഈ അൻസാരി സഹാബിക്ക് പിന്നാലെ ഓരോരുത്തരായി അവരുടെ സംഭാവനകൾ സമർപ്പിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പരിശുദ്ധ റമദാനിന്റെ ചൈതന്യം ഉൾക്കൊള്ളുവാൻ അതിന്റെ പോരിഷകൾ പറഞ്ഞും പറഞ്ഞും തറാവീഹ് നമസ്കരിച്ചും പ്രാർത്ഥിച്ചും എഴുത്തിക്കാഫിരുന്നും പ്രിയമുള്ളവരെ പുണ്യം നേടാൻ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം. റസൂലുള്ള ഈ കാഴ്ച കണ്ടിരുന്നപ്പോ അഷ്റഫുൽ ഖൽഖിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കി. സഹാബി പറയാം, ഹത്താ യതഹല്ലലുക അന്നഹു മുദ്ഹബ. യതഹല്ലലു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞ ലംഘുന്നുണ്ടായിരുന്നു എന്ന് പറയാം.
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് സ്വർണം പൂശിയതുപോലെ പ്രവാചകന്റെ തിരുവചനം ലംഘുന്നത് ഞാൻ കണ്ടു എന്ന് മഹാനായ സഹാബി പറയുകയാണ്. റസൂലുള്ളാഹിക്ക് വലിയ സന്തോഷമായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന, ആരെങ്കിലും ഒരു നല്ല മാതൃക, അൻസാരി സഹാബി ഉദ്ദേശിച്ച് പറയുകയാണ്, അദ്ദേഹമാണല്ലോ ആദ്യം സംഭാവനയുമായി വന്നത്, അത് കണ്ടപ്പോ എല്ലാവരും വന്നതിനെ ഓർമ്മിച്ചുകൊണ്ട് റസൂലുള്ള പറയുകയാണ്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന, ആരെങ്കിലും ഈ ദീനിൽ ഒരു നല്ല മാതൃക സമൂഹത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചാൽ, ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ ബഅദഹു മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ശൈ, പിന്നീട് ആ നല്ല മാതൃകയെ ആരൊക്കെ അനുകരിച്ചുകൊണ്ട് ആ നന്മ ചെയ്യുന്നുവോ ആ നന്മ കൂടി ഇയാൾക്ക് കിട്ടും, അവരുടെ പ്രതിഫലത്തിന് യാതൊരു കുറവുമില്ലാതെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യഅ, എന്നാൽ ആരെങ്കിലും ഒരു തെറ്റായ മാതൃകയാണ്, ഒരു ദുഷിച്ച രീതിയാണ്, ഒരു പെരുമാറ്റമാണ്, ഒരു മാതൃകയാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ, കന അലൈഹി വിസ്റുഹ, അതിന്റെ ഭാരം അവൻ ചുമക്കേണ്ടി വരും. വവിസ്റു മൻ അമില ബിഹാ മിൻ ബഅദിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ശൈ, അത് പിന്നാലെ അത് അനുകരിക്കുന്ന ആളുകൾ, അത് പിന്തുടരുന്ന ആളുകൾ, അയാൾ വലിയ ആളല്ലേ, അപ്പൊ അയാളത് ചെയ്തല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ അതിനെ അനുകരിച്ച് പോകുന്ന ആളുകൾ, പണ്ഡിതന്മാരെ അനുകരിക്കുന്നു ജനം, നേതാക്കളെ അനുകരിക്കുന്നു ജനം, സമൂഹത്തിലെ വി ഐ പികളെ അനുകരിക്കുന്നു ജനം, അയാൾ ചെയ്തു വെച്ച ആ സുന്നത്തിനെ അവർ പിന്തുടരുകയാണ്. അങ്ങനെ പിന്തുടരുമ്പോൾ ചെയ്തു വെച്ചവൻ അറിയണം ആ ഭാരം, ചെയ്ത തെറ്റിന്റെ ഭാരം മാത്രമല്ല ഇവരൊക്കെ അനുകരിക്കുന്ന ആ തെറ്റിന് പ്രേരകമായി എന്നതിന്റെ ഭാരം കൂടി അയാൾ വഹിക്കേണ്ടി വരും, അവരുടെ കുറ്റത്തിനൊരു കുറവുമില്ലാതെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നോമ്പുകാരൻ, അയാൾ ഏറ്റവും വലിയ മാനവിക ബോധത്തെ ഊട്ടിയുറപ്പിക്കുവാൻ അയാൾക്ക് കഴിയണം. തന്റെ കഷ്ടപ്പെടുന്ന സഹജീവികൾക്ക് വേണ്ടി സുഹൃതങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ അയാൾക്ക് സാധിക്കണം. അപ്പോഴാണ് നോമ്പിന്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ സംസ്കാരത്തിലേക്കും പ്രവഹിക്കുക എന്ന് നമ്മൾ അറിയണം. യാന്ത്രികമായ ഇബാദത്തുകളിലൂടെയല്ല, ഇബാദത്തുകൾ ഈ സുഹൃതങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള പ്രേരകമായി നമ്മുടെ ചിന്തയിൽ, ചിന്താമണ്ഡലത്തിൽ വലിയ വിഷയങ്ങളായി പ്രിയമുള്ളവരെ മാറുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നത്.